നമസ്കാരം. പി വി അൻവർ എം എൽ എയുടെ ഈ പടവെട്ട എന്തിനുള്ള പുറപ്പാടാണ് എന്നൊരു ചോദ്യം ശക്തമാകുന്നു. ഇനി അൻവർ പാർട്ടി വിടുമോ എന്നും ഇനി കോൺഗ്രസിലേക്ക് പോകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. പക്ഷേ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം ലഭ്യമായിട്ടുമില്ല. കോൺഗ്രസിലേക്ക് ഇനി സി പി എമ്മിന്റെ നേതാവായിരുന്ന അൻവർ എത്തുമോ എന്ന സംശയങ്ങളൊക്കെ നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിലേക്കും ആ ചോദ്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊരു കൃത്യമായ ഉത്തരം നൽകിയില്ല എങ്കിലും പി വി അൻവറിന്റെ വിമർശനങ്ങളെ കുറിച്ച് പ്രതികരിക്കുകയാണ് ആ പ്രതിപക്ഷ നേതാവ്. ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് പി വി അൻവർ ഉന്നയിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. സർക്കാർ പ്രതിക്കൂട്ടിലായിട്ടുണ്ട്, പി വി അൻവർ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി എന്ന് തന്നെയാണ് പ്രതിപക്ഷവും ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക സംഘമുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു. എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് യു ഡി എഫ് ആണ് പുറത്തു കൊണ്ടുവന്നതെന്ന് വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തി. പ്രതിപക്ഷം ഉയർത്തിയത് അടിവരയിടുകയാണ് അൻവർ ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ഭരണകക്ഷി എം എൽ എ തന്നെ ആരോപിച്ചിരിക്കുകയാണ്. ഈ വിഷയങ്ങളുടെ മറവിൽ ഭരണപരാജയം മറച്ചു പിടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും എല്ലാ മേഖലകളും കുത്തഴിഞ്ഞിരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഭരണപരാജയത്തിലും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് രംഗത്തെത്തുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യു ഡി എഫ് തെരുവിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. ശനിയാഴ്ച വൈകിട്ട് ഇതിന്റെ പ്രതിഷേധ സമരം ഉണ്ടാകും. ഒക്ടോബർ 8 സെക്രട്ടേറിയറ്റും 13 ജില്ലാ കേന്ദ്രങ്ങളും ഉപരോധിക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം. പകുതി അന്വേഷിക്കും, പകുതി അന്വേഷിക്കില്ല എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്ന് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. അൻവറിന് പിന്നിൽ സി പി എമ്മുകാർ തന്നെയാണെന്നും സി പി എമ്മിൽ നടക്കുന്ന പ്രശ്നമാണ് ഇതെന്നും പൊതുമരാമത്ത് മന്ത്രി മാത്രമാണ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഇറങ്ങിയതെന്നും മറ്റു മന്ത്രിമാർ ആരും രംഗത്തേക്ക് എത്തിയിട്ടില്ല എന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചു. പി വി അൻവർ ഇതിലും വലുത് പറയുമെന്നും പാർട്ടി നേതാക്കൾക്ക് ഭയം ഉണ്ട് എന്നുമൊക്കെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വ്യക്തിപരമായി അൻവറിന് പിന്തുണ നൽകുന്ന കാര്യം പരിഗണിച്ചിട്ടില്ലെന്നും ഇപ്പോൾ അദ്ദേഹം എൽ ഡി എഫ് അംഗമാണെന്നും പ്രതിപക്ഷ നേതാവ് ഇതേ സമയം ചൂണ്ടിക്കാണിച്ചു. അജിത് കുമാറിനെ മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളെ കാണാൻ വിട്ടത് തൃശൂരിൽ സഹായം വാഗ്ദാനം നൽകിയിട്ടായിരിക്കണമെന്നും ഈ കൂടിക്കാഴ്ചയിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും അദ്ദേഹം ചെറുവിരൽ അനക്കിയില്ല എന്നുമാണ് വി ഡി സതീശന്റെ കുറ്റപ്പെടുത്തൽ. 4 അന്വേഷണം നടക്കുമ്പോഴും അജിത് കുമാർ അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ ബന്ധമുണ്ടാകും, വഴിവിട്ട ബന്ധമൊക്കെ ഉണ്ടാകും. തനിക്കെതിരെ അൻവറിനെ കൊണ്ട് മുഖ്യമന്ത്രി ആരോപണം ഉന്നയിപ്പിച്ചിട്ടുമുണ്ട്. അതേ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നത് കേരളം കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളും. പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ഈ വിഷയങ്ങൾ ആരും അന്വേഷിച്ചില്ല എന്നും ഇപ്പോൾ അൻവർ അത് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുവെന്നും അൻവറിന് മാത്രമല്ല മന്ത്രി വി അബ്ദുർ റഹ്മാനും കോൺഗ്രസ് സംസ്കാരമാണെന്നും ഒക്കെ സതീശൻ പറയുകയാണ്. എന്തായാലും പി വി അൻവർ എം എൽ എയുടെ വിഷയത്തിൽ പ്രതിപക്ഷവും നിലപാട് ഉറയ്ക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷത്തിലേക്കാണോ ഇനി പി വി അൻവറിന്റെ പോക്ക് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി ഇപ്പോഴും ലഭ്യമായിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ രാജിയാണ് എല്ലാ വശത്തു നിന്നും ഒരേ സ്വരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ.